ഇനി ന്യൂസ് നൈറ്റ് പോകുന്നത് തമിഴ്നാട് തേനിയിൽ നിന്നുള്ള ഒരു ദാരുണ സംഭവത്തിലേക്കാണ്. കോവിഡ് ബാധിച്ച് മരിച്ച വയോധികയുടെ മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുപോയത് ഉന്തുവണ്ടിയിൽ. മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും ആംബുലൻസ് ലഭിക്കാതെ വന്നതോടെയാണ് മരിച്ചയാളുടെ ബന്ധു മൃതദേഹം ഉന്തുവണ്ടിയിലേറ്റി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത്. തേനി ജില്ലയിലെ ഗൂഡലൂർ മുനിസിപ്പാലിറ്റിയിലെ അഴകുപിള്ള സ്ട്രീറ്റിലെ ചിന്നമ്മാൾ ശനിയാഴ്ചയാണ് മരിച്ചത്. ഉദരസംബന്ധമായ അസുഖം കാരണം ചിന്നമ്മാൾ ഗൂഡല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു. കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനാൽ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ഇവർക്ക് വെള്ളിയാഴ്ചയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കിടക്ക ഒഴിവില്ലാത്തതിനാൽ തൽക്കാലം വീട്ടിൽ കഴിയാനും അടുത്ത ദിവസം ആശുപത്രിയിലേക്ക് മാറ്റുമെന്നും അധികൃതർ അറിയിച്ചു. എന്നാൽ ശനിയാഴ്ച മരണം സംഭവിച്ചു. ഇവർ മരിച്ച കാര്യം ബന്ധുക്കൾ ഗൂഡല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ അറിയിക്കുകയും മൃതദേഹം സംസ്കരിക്കുന്നതിനായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ആംബുലൻസ് ലഭ്യമാക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആംബുലൻസ് ലഭ്യമാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നും കോവിഡ് രോഗികൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണെന്നും ആംബുലൻസ് കിട്ടാൻ കാലതാമസമെടുക്കുമെന്ന മറുപടിയുമാണ് ഇവർക്ക് ലഭിച്ചത്. ഇവരുടെ സമുദായ സംഘടനകളുടേത് ഉൾപ്പെടെയുള്ള ശവമഞ്ച വാഹനത്തിനായി ശ്രമിച്ചെങ്കിലും കൊറോണ ഭീതി മൂലം ആരും വരാൻ തയ്യാറായില്ല. ഇതോടെ സമീപത്തെ PHCയിൽ നിന്നും കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം എങ്ങനെ മറവ് ചെയ്യണമെന്ന കാര്യങ്ങൾ ബന്ധുക്കൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് ബന്ധുക്കൾ മൃതദേഹം ഉന്തുവണ്ടിയിൽ ശ്മശാനത്തിലെത്തിച്ചു. എന്നാൽ ഉന്തുവണ്ടിയിൽ മൃതദേഹം കൊണ്ടുവന്നയാളോ അനുഗമിച്ചിരുന്നവരോ PPE കിറ്റോ മറ്റ് പ്രതിരോധ മാർഗങ്ങളോ സ്വീകരിച്ചിരുന്നില്ല എന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം സംസ്കരിക്കാനായുള്ള മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി ഉള്ളപ്പോഴാണ് ഇത്തരമൊരു ദാരുണ സംഭവം തമിഴ്നാട്ടിൽ അരങ്ങേറിയത്. ന്യൂസ് ഡെസ്ക് 24.